നമസ്കാരം. 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു എംഎൽഎ മാത്രമാണ് ശരിക്കും വിജയിച്ചത്. അതെന്താ അങ്ങനെ ഒരു ചോദ്യം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം പലരുടെയും വിജയം ഏതെല്ലാം തരത്തിലാണെന്നുള്ളത്. അതെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ജാതി സമവാക്യങ്ങളിലൂടെ പോകും. ഇതങ്ങനെയൊന്നുമല്ല. അത് അരുവിത്തറയിൽ പ്ലാന്തോട്ടത്തിൽ ചാക്കോ മകൻ ജോർജ്, അതായത് നമ്മുടെ സാക്ഷാൽ പി സി ജോർജ്, മണ്ഡലം പൂഞ്ഞാർ, ഇക്കുറിയും പി സി ജോർജ് എല്ലാവരെയും ഞെട്ടിക്കും. കാരണം പി സിയെ ഒരു മുന്നണിക്കും വേണ്ട, എൽ ഡി എഫിനും യു ഡി എഫിനും എൻ ഡി എയ്ക്കും. എന്നാൽ പി സി ജോർജിനും ഒരു മുന്നണിയെയും വേണ്ട. ഒരു മുന്നണിയിലും നിൽക്കാതെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയാണ് പി സി ജോർജ് പൂഞ്ഞാറിൽ നിന്ന് നിയമസഭയിലെത്തിയത്. മനസ്സിലും മടിയിലും എന്താണെന്ന് ആരും ചോദിക്കണ്ട. കാരണം പി സി ഒരു തുറന്ന പുസ്തകമാണ്. ഇനി അദ്ദേഹം ഇറങ്ങാൻ പോകുന്നത് 9-ാം അംഗത്തിനാണ്. എനിക്ക് ജയിക്കാൻ യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും വേണ്ട എന്നാണ് പറയുന്നത്. 2016 28,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പി സി ജോർജിന് പൂഞ്ഞാറിൽ നിന്ന് കിട്ടിയത്. പി സി ഇക്കുറി എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ്. പൂഞ്ഞാറിലും പാലയിലും താൻ മത്സരിക്കുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ പൂഞ്ഞാറിൽ മകനെ ഇറക്കുമായിരിക്കും, പാലായിൽ പി സിയും മത്സരിക്കും. പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിൽ ആര് ജയിക്കണമെന്ന് ജനപക്ഷമായിരിക്കും തീർച്ചപ്പെടുത്തുക എന്നും പി സി ജോർജ് പറയുന്നുണ്ട്. പി സിക്ക് യു ഡി എഫ് വേണോ അതോ യു ഡി എഫിന് പി സിയെ വേണോ? ഇതുപോലെ തന്നെ എൽ ഡി എഫിനോടും എൻ ഡി എയോടും ചോദിക്കാൻ ഉള്ളത്. എനിക്ക് ജയിക്കാൻ ആരും വേണ്ട എന്ന് പറയുന്നത് സാക്ഷാൽ പി സിയാണ്. ഇത്തരത്തിലൊരാർജവം ആർക്കാണുള്ളത്? ഏത് എം എൽ എക്കാണുള്ളത്? അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, 2016 ഒരു എം എൽ എ മാത്രമാണ് ഇവിടെ ജയിച്ചതെന്ന്. അപ്രിയ സത്യങ്ങൾ തുറന്നു പറയുന്നു എന്നുള്ളത് കൊണ്ടാണ് എല്ലാ മുന്നണികളും പി സിയോട് അകലം പാലിക്കുന്നത്. കോവിഡ് കാലത്ത് എൽ ഡി എഫ് സർക്കാർ കിറ്റ് വിതരണം നടത്തിയല്ലോ, ഇപ്പോഴും ആ കിറ്റ് വിതരണം തുടരുന്നുണ്ടല്ലോ. അക്കാര്യത്തിൽ എൽ ഡി എഫിനെ ഞെളിഞ്ഞു നിൽക്കുമ്പോൾ അതിനെ പൊളിച്ചെടുക്കുന്നത് പി സി ജോർജ് മാത്രമാണ്. കാരണം മറ്റൊന്നുമല്ല, കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം വാങ്ങി ഇവിടുത്തെ സഞ്ചിയിലിട്ട് തരുന്നു. പിണറായിയുടെ സഞ്ചി മാത്രമാണ് സംസ്ഥാന വിഹിതം. ഇത് പറഞ്ഞു കൊടുക്കാൻ ഇവിടുത്തെ ബി ജെ പിക്കാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ്സുകാർ സോണിയെയും രാഹുലിനെയും പേടിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ആരെയും വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന പി സി ജോർജാണ് വീണ്ടും പൂഞ്ഞാറിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. 1965 പൂഞ്ഞാർ മണ്ഡലം രൂപീകരിക്കുന്നത്. 1980 പി സി മണ്ഡലത്തിൽ വിജയക്കൊടി നാട്ടുന്നത്. 1996 ഇടതുപക്ഷത്തെത്തിയ പി സി ജോയിയെ പരാജയപ്പെടുത്തി. 2001-ലും 2006-ലും ജോർജ് വിജയം ആവർത്തിച്ചു. 2011 പി സി ജോർജ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ മുൻ നേതാവ് മോഹൻ തോമസിനെ പരാജയപ്പെടുത്തി. 2016 യു ഡി എഫിൻ്റെ ജോർജ് കുട്ടി അഗസ്തിയെയും എൽ ഡി എഫിൻ്റെ പി സി ജോസഫിനെയും പരാജയപ്പെടുത്തി പി സി തൻ്റെ കരുത്ത് തെളിയിച്ചു. ഇനി 2021 ആ പുണ്യപുരാണ നൃത്തനാടകം തുടരും. അതുകൊണ്ട് ഏത് മുന്നണിയാണ് പി സിയോട് ചേരുന്നത് എന്നാണ് പ്രധാനം.